നാരായണ 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 ശ്രീ ഗുരോശ്ചരണം ഭോജം യസ്യാം ദിശി വിരാജതേ തസ്യൈ ദിശേ നമസ്കുർമ കായേന വചസാ ധിയാ ശ്രീ ഗുരുവായൂരപ്പ ശരണം. അഥ അഷ്ടമോധ്യായ ശ്രീശുക ഉവാച ഗർഗഃപുരോഹിതോ രാജൻ യദൂനാം സുമഹാതപാ വ്രജം ജഗാമനന്ദസ്യ വസുദേവ പ്രചോദിത തം ദൃഷ്ട്വാ പരമപ്രീത പ്രത്യുത്ഥായ കൃതാഞ്ജലി ആനർച്ചാധോക്ഷജധിയ പ്രണിപാത പുരസ്സരം സൂപവിഷ്ടം കൃതാതിഥ്യം ഗിരാസൂദ്രതയാ മുനിം നന്ദയിത്വാ ബ്രവീത് ബ്രഹ്മൻ പൂർണ്ണസ്യ കരവാമഖിം മഹദ്വിചലനം നൃണാം ഗൃഹിണാം ദീനചേതസാം നിശ്രേയസായ ഭഗവൻ കൽപ്പതേ നാന്യഥാ ക്വചിത് ജ്യോതിഷാമയനം സാക്ഷാത് യത്തജ്ഞാനമതീന്ദ്രിയം പ്രണീതം ഭവതായേന പുമാൻ വേദപരാവരം ത്വം ഹി ബ്രഹ്മവിദാം ശ്രേഷ്ഠ സംസ്കാരാൻ കർത്തുമർഹസി ബാലയോരനയോർനൃണാം ജന്മനാ ബ്രാഹ്മണോ ഗുരു. ഗർഗ ഉവാച യദൂനാമഹമാചാര്യഖ്യാതശ്ച ഭുവി സർവത സുതം മയാ സംസ്കൃതം തേ മന്യതേ ദേവകീസുതം കംസഃ പാപമതി സഖ്യം തവ ചാനകദുന്ദുഭേ ദേവക്യാഷ്ടമോ ഗർഭോ ന സ്ത്രീ ഭവിതുമർഹതി ഇതി സഞ്ചിന്തയൻ ശ്രുത്വാ ദേവക്യാ ദാരികാവച അഭിഹന്താഗതാ ശങ്കസ്തരിഹി തന്നോനയോ ഭവേത്. നന്ദ ഉവാച അലക്ഷിതോസ്മിൻ രഹസി മാമകൈരപി ഗോവ്രജേ കുരുദ്വിജാതി സംസ്കാരം സ്വസ്തി വാചനപൂർവകം. ശ്രീശുക ഉവാച ഏവം സംപ്രാർത്ഥിതോ വിപ്ര സ്വചികീർഷിതമേവ തൽ ചകാരനാമകരണം ഗൂഢോ രഹസി ബാലയോ. ഗർഗ ഉവാച അയം ഹി രോഹിണീ പുത്രോ രമയൻ സുഹൃദോ ഗുണൈഃ ആഖ്യാസ്യതേ രാമ ഇതി ബലാധിക്യാത് ബലം വിദു. യദൂനാമൃഥക്ഭാവാൽ സംഘർഷണമുശന്ദ്യുത ആസന്വർണാസ്ത്രയോ ഹ്യസ്യ ഗൃഹതോനുയുഗം തനൂ ശുക്ലോ രക്തസ്തഥാപീത ഇദാനീം കൃഷ്ണതാം ഗത പ്രാഗയം വസുദേവസ്യ ക്വചിജ്ജാതസ്തവാത്മജ വാസുദേവ ഇതി ശ്രീമാനഭിജ്ഞാ സംപ്രചക്ഷതേ ബഹൂനി സന്തി നാമാനി രൂപാണി ച സുദസ്യതേ ഗുണകർമാനുരൂപാണി താന്യഹം വേദനോ ജനാ ഏഷവശ്രയ ആധാസ്യൽ ഗോപഗോകുലനന്ദന അനേന സർവദുർഗാണി യൂയമഞ്ജസ്തരിഷ്യഥ പുരാനേന വ്രജപദേ സാധവോ ദസ്യുപീഡിത അരാജകേ രക്ഷ്യമാണ ജിഗ്യുർദസ്യുൻസമേധിത യ ഏതസ്മിൻ മഹാഭാഗാ പ്രീതിം കുർവന്തി മാനവാ നാരയോഭിഭവന്ത്യേതാൻ വിഷ്ണുപക്ഷാനി വാസുരാ തസ്മാൻ നന്ദാത്മജോയം തേ നാരായണ സമോ ഗുണൈഃ ശ്രിയാ കീർത്യാനുഭാവേന ഗോപായസ്വസമാഹിത ഇത്യാത്മാനം സമാദിശ്യ ഗർഗേ ച സ്വഗൃഹം ഗതേ നന്ദപ്രമുദിതോ മേനേ ആത്മാനം പൂർണമാശിഷാം. കാലേന വ്രജതാൽപേന ഗോകുലേ രാമകേശവൗ ജാനുഭ്യാം സഹപാണിഭ്യാം ശിംഗമാണൗ വിജഹ്രതു താവംഘ്രിയുഗ്മമനുഗൃഷ്യ സരീസൃബന്ധൗ ഘോഷപ്രഘോഷരുചിരം വ്രജകർദമേഷു തന്നാഥഹൃഷ്ടമനസാവനുസൃത്യലോകം
മുഗ്ധപ്രഭീതവതുപേയദുരന്തി മാത്രോ തന്മാതരൗ നിജസുതൗ ഘൃണയാസ്നുവന്ദ്യൗ പങ്കാംഗരാഗരുചിരാ ഉപഗുഹ്യദോർഭ്യാം ദത്വാ സ്തനം പ്രപിബദോസ്മമുഖം നിരീക്ഷ്യ മുഗ്ധസ്മിതാൽപദശനം യയദുഃപ്രമോദം യരിഹ്യങ്കനാദർശനീയകുമാരലീലൗ അന്തരുവ്രജേ തദബലാ പ്രഗൃഹീതപുച്ഛൈ വത്സൈരിതസ്തദൌ ഭാവനുഗൃഷ്യമാണൗ പ്രേക്ഷന്ത്യൗജ്ജിതഗൃഹാ ജഹൃഷുർഹസന്ധ്യ ശൃംഗ്യഗ്നിദംഷ്ട്രിയസിജലദ്വിജകണ്ടകേഭ്യ ക്രീഡാവരാവധിജലൗ സ്വസുതൗ നിഷേദ്ധും ഗൃഹ്യാണി കർത്തുമപി യത്ര ന തജ്ജനന്യൗ ശേകാത ആപതുരലം മനസോനവസ്ഥാം കാലേനാൽപേന രാജർഷേ രാമകൃഷ്ണശ്ച ഗോകുലേ അഘൃഷ്ടജാനുഭി പദ്ഭിർവിജക്രമതുരഞ്ജസാ തദസ്തു ഭഗവാൻ കൃഷ്ണോ വയസ്യൈർവ്രജബാലകൈ സഹ രാമോ വ്രജസ്ത്രീണാം ചിക്രീഡേ ജനയന്മുദം കൃഷ്ണസ്യ ഗോപ്യോ രുചിരം വീക്ഷ്യ കൗമാരചാപലം ശൃണ്വത്യാഃ കില തന്മാധുരിതിഹോജു സമാഗതാ വത്സാൻമുഞ്ചൻ ക്വചിദസമയേ ക്രോശസഞ്ജാതഃ സ സ്തേയം സ്വാദ്വത്യഥ ദധിപയഃ കൽപിതൈഃ സ്തേയയോഗൈഃ മർക്കാൻ ഭോക്ഷ്യൻ വിഭജതി സജേന്നാത്തി ഭാണ്ഡം ഭിനത്തി ദ്രവ്യാലാഭേ സഗൃഹകുപിതോ യാത്യുപക്രോശ്യതോകാൻ ഹസ്താഗ്രാഹ്യേ രചയതി വിധിം പീഠഗോലൂഖലാദ്യൈശ്ഛിദ്രം ഹ്യന്തർനിഹിതവയുന ശിക്യഭാണ്ഡേഷു തദ്വിൽ ധ്വാന്താകാരേ ധൃതമണിഗണം സ്വാംഗമർത്ഥപ്രദീപം കാലേ ഗോപ്യോ യരിഹി ഗൃഹകൃത്യേഷു സുവ്യഗ്രചിത്താ ഏവം ധാർഷ്ട്യാന്യുഷതി കുരുതേ മേഘനാദീനി വാസ്തൗ സ്തേയോപായൈർവിരചിതകൃതി സുപ്രതീകോ യഥാസ്തേ ഇത്ഥം സ്ത്രീഭി സഭയനയനശ്രീമുഖാലോകിനീഭി വ്യാഖ്യാതാർത്ഥാ പ്രഹസിതമുഖീ നഹ്യുപാലബ്ധുമൈച്ഛൽ ഏകദാ ക്രീഡമാനാസ്തേ രാമാദ്യാ ഗോപദാരകാ കൃഷ്ണോ മൃതം ഭക്ഷിതവാനിതി മാത്രേന്യവേദയൻ സാ ഗൃഹീത്വാ കരേ കൃഷ്ണമുപാലഭ്യ ഹിതൈഷിണി യശോദാഭയസംഭ്രാന്ത പ്രേക്ഷണാക്ഷമഭാഷത കസ്മാൻ മൃതമദാന്താത്മൻ ഭവാൻ ഭക്ഷിതവാൻ രഹ വദന്തി താവഗാഹ്യേതേ കുമാരാസ്തേ അഗ്രജോപ്യയം ശ്രീകൃഷ്ണ ഉവാച നാഹം ഭക്ഷിതവാനംബ സർവേ മിഥ്യാഭിശംസിന യദി സത്യഗിരസ്തരിഹി സമക്ഷം പശ്യമേ മുഖം യദ്യേവം തരിഹി വ്യാദേഹീത്യുക്തഃ സ ഭഗവാൻ ഹരി വ്യാദത്താ വ്യാഹദൈശ്വര്യ ക്രീഡാ മനുജബാലക സാ തത്ര ദദൃശേ വിശ്വം ജഗൽസ്ഥാസ്നു ച ഖം ദിശ സാദ്രിദ്വീപാബ്ധി ഭൂഗോളം സ വായുവഗ്നീന്ദുതാരകം ജ്യോതിശ്ചക്രം ജലം തേജോ നഭസ്വാൻ വിയദേവ ച വൈകാരികാണീന്ദ്രിയാണി മനോമാത്രാ ഗുണാസ്ത്രയ ഏതദ്വിചിത്രം സഹജീവകാലസ്വഭാവകർമാശയലിംഗഭേദം സൂനോസ്തനൌ വീക്ഷ്യ വിദാരിദാസ്യേ വ്രജം സഹാത്മാനമവാപശങ്കാം കിം സ്വപ്ന ഏതദുത ദേവമായ കിം വാ മദീയോ ബദ ബുദ്ധിമോഹ അധോ അമുഷ്യൈവ മമാർഭകസ്യ യഃ കശ്ചന ഉൽപത്തിക ആത്മയോഗ അധോ യഥാവന്ന വിതർക്കഗോചരം
ചേതോ മനഃകർമ്മവചോഭിരഞ്ജസാ യദാശ്രയം യേന യദ പ്രതീയതേ സുദുർവിഭാവ്യം പ്രണതാസ്മി തൽപദം അഹം മമാസൌ പതിരേഷമേ സുതോ വ്രജേശ്വരസ്യാഖിലവിത്തപാ സതീ ഗോപ്യശ്ച ഗോപാഃ സഹ ഗോധനാശ്ച മേ യന്മായയേത്ഥം കുമതി സമേ ഗതി. ഇത്ഥം വിദിതതത്വായാം ഗോപികായാം സ ഈശ്വര വൈഷ്ണവീം വ്യതനോന്മായാം പുത്രസ്നേഹമയീം വിഭു സദ്യോ നഷ്ടസ്മൃതിർഗോപീ സാരോപ്യാരോഹമാത്മജം പ്രവൃദ്ധസ്നേഹകലിലഹൃദയാസീത് യഥാ പുരാ ത്രയ്യാചോപനിഷദ്ഭിശ്ച സാംഖ്യയോഗൈശ്ച സാത്വതൈ ഉപഗീയമാനമാഹാത്മ്യം ഹരിം സാമന്യതാത്മജം. രാജോവാച നന്ദക്യമകരോത് ബ്രഹ്മൻ ശ്രേയ ഏവം മഹോദയം യശോദാച മഹാഭാഗ പപൗ യസ്യാസ്തനം ഹരി. പിതരൌ നാന്വവിന്ദേതാം കൃഷ്ണോദാരാർഭകേഹിതം ഗായന്തി അദ്യാപി കവയോ യല്ലോകശമലാപഹം. ശ്രീശുക ഉവാച ദ്രോണോ വസൂനാം പ്രവരോ ധരയാ സഹ ഭാര്യയാ കരിഷ്യമാണ ആദേശാൻ ബ്രഹ്മണസ്തമുവാച. ജാതയോർണൗ മഹാദേവേ ഭുവി വിശ്വേശ്വരേ ഹരൗ ഭക്തി സ്യാൽ പരമാലോകേ യയാഞ്ചോ ദുർഗതിം തരേൽ. അസ്ത്വിത്യുക്തസ്സ ഭഗവാൻ വ്രജേ ദ്രോണോ മഹായശാ ജജ്ഞേ നന്ദ ഇതി ഖ്യാതോ യശോദാ സാധരാഭവൽ തദോ ഭക്തിർഭഗവതി പുത്രീഭൂതേ ജനാർദ്ദനേ ദമ്പത്യോർനിതരാമാസീൽ ഗോപഗോപീഷു ഭാരത. കൃഷ്ണോ ബ്രഹ്മണാദേശം സത്യം കർത്തും വ്രജേ വിഭു സഹരാമോ വസംശ്ചക്രേ തേഷാം പ്രീതിം സ്വലീലയാ. ഹരി ഓമിതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർധേ വിശ്വരൂപദർശനേ അഷ്ടമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഭാഗവതത്തിലെ ദശമസ്കന്ധം അതിലെ എട്ടാമത്തെ അധ്യായം നാമകരണം ഭഗവാന് പേരുള്ളതാണ് ഇവിടെ ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഗർഗന്റെ വരവ്, അങ്ങനെ ഗർഗ മഹർഷി രാമനും കൃഷ്ണനും പേരിടുന്നു. പിന്നീട് അവരുടെ വികൃതികൾ, വികൃതി കാണിച്ച് എല്ലാവരും തന്നിലേക്ക് ആകർഷിക്കുന്നത്, അമ്മയ്ക്ക് താൻ ബ്രഹ്മമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്, വിശ്വം വിഷ്ണുഹു എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെയാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഗർഗപുരോഹിതോ രാജൻ യദൂനാം സുമഹാതപാഹ വ്രജം ജഗാമനന്ദസ്യ വസുദേവ പ്രചോദിത. ഗർഗാചാര്യർ ഒരു ദിവസം താ നന്ദരുടെ ഗൃഹത്തിലെത്തി. എങ്ങനെയാ വരുന്നത്? വസുദേവ പ്രചോദിത. വസുദേവൻ അവിടെ കാരാഗ്രഹത്തിലല്ലേ. തന്റെ രണ്ടു ഉണ്ണികൾക്കും പേരിടണം. ആര് പേരിടണം? ഗർഗാചാര്യർ തന്നെ പേരിടണം. ഇനിയും വൈകിയാൽ ആ രണ്ടു ഉണ്ണികൾക്ക് നന്ദഗോപുര പേരിടും, തന്റെ ഗുരുനാഥനായ ശാന്തിലിനെ കൊണ്ട് പേരിടിക്കും. അത് പാടില്ല. തന്റെ ഗുരുനാഥൻ ഗർഗാചാര്യർ തന്നെ പേരിടണം എന്ന് കരുതി വസുദേവര് ഗർഗാചാര്യരെ പറഞ്ഞയക്കുകയാണ്, അങ്ങ് ചെന്ന് എന്റെ രണ്ടുണ്ണികൾക്കും പേരിടണേ. പ്രത്യേകം അവിടെത്തി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞയച്ചു വരുമെന്ന് പറയരുത്, യാദൃച്ഛികമായിട്ട് വരുന്നത് പോലെ ശരി എന്നും പറഞ്ഞ് ഗർഗാചാര്യരുടെ സന്തോഷത്തോടു കൂടി ചെല്ലുകയാണ്. നന്ദരുടെ ഗൃഹത്തിലെത്തി. നന്ദര് തന്റെ ഈ ഉണ്ണിക്ക് പേരിടാൻ വേണ്ടി പുറമേക്ക് ഇറങ്ങിയതും ഇതാ ഗർഗൻ എന്ന മഹാത്മാവ് തന്റെ ഗൃഹത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തെ തോന്നി ഈശ്വര നിശ്ചയം ഇങ്ങനെയിരിക്കും.
അദ്ദേഹം പറഞ്ഞു, ഗർഗാചാര്യര് അങ്ങയെ കണ്ടത് വലിയ സന്തോഷമായി, അങ്ങ് വന്നത് നന്നായി, അങ്ങയുടെ വംശത്തിൽപ്പെട്ട ഉണ്ണിവടുണ്ട്. ആര്? ഇവിടെ ഉദ്ദേശിക്കുന്നത് രോഹിണി പുത്രൻ ബലരാമനെയാണ്. കൃഷ്ണനും അദ്ദേഹത്തിന്റെ ആ വംശത്തിൽപ്പെട്ട തന്നെയാണ്. ഗർഗൻ ചന്ദ്രവംശത്തിന്റെ ആചാര്യനാണ്. വസിഷ്ഠൻ സൂര്യവംശത്തിന്റെ കുലഗുരുവായിരിക്കാൻ കാരണം രാമൻ അവിടെ അവതരിക്കുന്നു എഴുതിയിട്ടാണ്. ഇതുപോലെ ഗർഗൻ ഈ ഗർഗ ഈ ചന്ദ്രവംശത്തിന്റെ ആചാര്യനാവാൻ കാരണം കൃഷ്ണന്റെ പേരിടാലോ, ആ പരബ്രഹ്മത്തിന് പേരിടാൻ സാധിക്കല്ലോ എന്ന് കരുതിയിട്ടാണ് അതിപ്പം സാധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ബലരാമനെയാണ് ഉദ്ദേശിച്ചത്, പേരിടണം എന്ന് മാത്രമല്ല എന്നെ സംബന്ധിച്ചും എന്റെ ഉണ്ണിക്ക് മഹാത്മാവ് പേരിടണം എന്നേ ഉള്ളൂ, അങ്ങായാലും സന്തോഷമേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങ് പേരിടണേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഗർഗാചാര്യർ പറഞ്ഞു, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, രഹസ്യമായിട്ട് മതി. കാരണം ഞാൻ യാദവന്മാരുടെ ആചാര്യൻ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. യദൂനാമഹമാചാര്യാഖ്യാതശ്ച ഭുവി സർവതഃ, ലോകത്തിലെ എല്ലാവർക്കും നിശ്ചയമുണ്ട് ഞാൻ യാദവന്മാരുടെ ആചാര്യനാണ്. യാദവന്മാരുടെ ആചാര്യനായിട്ടുള്ള ഞാൻ ഇവിടെ ഇപ്പൊ യാദൃച്ഛികമായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യാദൃച്ഛികമായിട്ടൊന്നല്ല, ഈശ്വരേച്ഛ അല്ലെങ്കിൽ ഗർഗന് ആഗ്രഹമുണ്ട് ഈ കൃഷ്ണന്റെ പേരിടണം, അതിനായിട്ട് വന്നതാ. പക്ഷെ അന്തരോട് പറഞ്ഞത് ഇവിടെ അടുത്തൊരു ഉപനയനം, അതിന് പോയപ്പോ രണ്ട് കുട്ടികളുണ്ടെന്ന് കേട്ടു, ഞാൻ ഒന്ന് കണ്ടുപോവാന്ന് കരുതി കയറിയതാണ് എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ യാദവന്മാരുടെ ആചാരണം എന്നുള്ള കാര്യം ലോകത്തെല്ലാവർക്കും അറിയാം. ഇത് മാത്രല്ല, കംസന് ഇപ്പൊ ലേശം സംശയം ഉണ്ടതാണ്. കാരണം കംസൻ പറയുന്നുണ്ട് എട്ടാമത്തെ കുട്ടി അത് പെൺകുട്ടിയാവാൻ തരല്ല, എന്തോ ഒരു കളവ് ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് മാത്രല്ല, ആ ഭഗവതി പറഞ്ഞത് എന്താണ്, അന്തകൻ ഇവിടെ ജനിച്ചിട്ടുണ്ട്, അധികം വൈകാണ്ട് താൻ മരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി അദ്ദേഹം വലിയ പരിഭ്രമത്തിലാണ്. ദേവക്യാ അഷ്ടമോ ഗർഭോ ന സ്ത്രീ ഭവിതും അർഹതി, ദേവകിയുടെ എട്ടാമത്തെ ഗർഭം സ്ത്രീയാവാൻ സാധ്യതയില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് നടക്കുന്നുണ്ട്. ആ സ്ഥിതിക്ക് യാദവന്മാരുടെ ആചാരനായിട്ടുള്ള ഞാൻ ഈ ഇടയന്മാരെടുത്ത് വന്ന് രണ്ടുണ്ണികൾക്ക് പേരിട്ട കാര്യം നാളെ എങ്ങാനും ആ പാപിയായിട്ടുള്ള കംസൻ അറിഞ്ഞാൽ ഈ കുട്ടികൾക്ക് അത് ആപത്തല്ലേ. അതുകൊണ്ട് രഹസ്യമായിട്ട് മതി, രഹസ്യമായിട്ട് ഈ പേരിടാം, ആരെ അറിയിക്കണ്ട എന്ന് പറഞ്ഞു. കുറച്ചുപേരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, ആ വൃദ്ധഗോപന്മാര് കുറച്ചുപേര് മതി, അങ്ങനെയാവാം, അവിടെ വെച്ചിട്ടാവാം, ഗോശാലയിൽ വെച്ചിട്ട് ആയിക്കോട്ടെ, ഇത്ര ശുദ്ധമായിട്ടുള്ള സ്ഥലം വേറല്ല, അതാണ് പശുവിന്റെ ക്ഷേമത്വം. ചില ചോദിക്കാറുണ്ട് മറ്റു മൃഗങ്ങളും പശുക്കളും പശുവും തമ്മിൽ എന്താ വ്യത്യാസം, വ്യത്യാസമുണ്ട്. പശുവിന്റെ ചാണകം ഗോമൂത്രം ഒക്കെ ശുദ്ധമായ വസ്തുവാണ്. വീട് തളിക്കാൻ മുറ്റം വൃത്തിയാക്കാൻ ചാണകം തളിക്കുക ചെയ്യുക പണ്ടൊക്കെ. നമുക്ക് വേണ്ടാത്തതൊക്കെ അത് കഴിക്കും, എന്നിട്ടോ നമുക്ക് തരുന്നത് എന്താ, പാല്, അത് അമൃതാണ്. ഇനി അതിന്റെ വിസർജന വസ്തു വിസർജ്യ വസ്തുക്കളാണെങ്കിൽ അതും ലോകത്തിന് ഉപകാരമുള്ളതാണ്. അതാണ് ഈ പശുവിന്റെ പ്രത്യേകത. അങ്ങനെ ശുദ്ധമായ സ്ഥലം ഗോശാല, ഗോശാലയിൽ വെച്ച് നടത്താം ആ കോട്ടവാതിൽ, അങ്ങനെ അടച്ചോളൂ, അധികം പേര് വേണ്ട, കുറച്ചുപേര് കൂടി നിന്നു, അങ്ങനെ അവിടെ വെച്ച് ഈ ഭഗവാന്റെ നാമകരണം നടക്കണം. ആദ്യം ആ രാമനെ എടുത്ത് മടിയിൽ വെച്ചു, രമയതി രാമഹ, എല്ലാവരും ജനിപ്പിക്കുന്നത് കൊണ്ട് രാമൻ എന്ന പേര്. മാത്രല്ല നല്ല കനുണ്ട്, നല്ല ശക്തിയുണ്ട്, അപ്പൊ ശക്തി ഉള്ളതുകൊണ്ട് ബലൻ, ഈ ബാലൻ ബലൻ എന്ന പേരിലും പ്രസിദ്ധനായിത്തീരും. സംഘർഷണം എന്നുള്ള പേരുണ്ടാവും, യാദവംശക്കാരെ ഒരുമിപ്പിക്കും, ഇയാള് പരസ്പരം തെറ്റി നിൽക്കുന്നവരെയൊക്കെ ഒരുമിപ്പിക്കും, അതുകൊണ്ട് സംഘർഷണം എന്ന പേരുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചു. പിന്നീട് ആ ഉണ്ണിയെ, കൃഷ്ണനെ, ആ നീലബാലനെ എടുത്ത മതിയിൽ വെക്കുകയാണ്. പ്രഥമസ്യ നാമ കുറുവേ സഹസ്രനാമ്യോ ഹ്യനന്തനാമ്യോ വാ, എന്ത് പേര് ഞാൻ ഈ ഉണ്ണിക്കിടും. ആ കൃഷ്ണനെ അങ്ങോട്ട് മടിയിൽ വെച്ചതും ഗർഗാചാര്യന് രോമാഞ്ചം, ആനന്ദ കണ്ണീർ, അദ്ദേഹം സമാധിയിലായിരുന്നു. ആരെ തന്റെ മടിയിൽ കിടക്കുന്നത്? പരബ്രഹ്മം. തന്റെ ജന്മം ദാ സഫലമാവുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. എന്ത് പേരിടണം എന്ന് തുറന്നു, പേരിട്ടു. എന്താ പേര്? കൃതയുഗത്തിലെ അദ്ദേഹം ശുക്ലനറത്തിലായിരുന്നു, പ്രേതായുഗത്തിലവരുടെ രക്തവർണ്ണത്തില്, ദ്വാപരയുഗത്തില് സ്വർണവർണ്ണത്തില്, ഇപ്പൊ ദാ ഈ ദ്വാപരയുഗത്തില് അവസാനത്തിൽ കൃഷ്ണവർണ്ണത്തോടുകൂടി ജനിച്ചത് കൊണ്ട് കൃഷ്ണൻ, കറുത്തവൻ എന്നർത്ഥം. അത് മാത്രമാണോ? അല്ല, നേരത്തെ പറയും, കൃഷിധാതുണകാരാഭ്യാം സത്താനന്ദാത്മതാം കിലാഭിലപത്,
കൃഷിധാതു എന്നർത്ഥം. കൃഷി എന്ന് പറഞ്ഞാൽ ഹരിക്കുന്നവൻ, ഇല്ലാതെയാക്കുന്നവൻ, ഉണ്ടില്ലാതെയാക്കുന്നവൻ, ഭഗവത് സംബന്ധമല്ലാത്ത ചിന്തകളെ ഇല്ലാണ്ടിയാക്കുന്നവൻ, ഭഗവത് ഇതര ചിന്ത വന്നാൽ അതിനെ ഉടനെ ഇല്ലാണ്ടിയാക്കുന്നവൻ, ദുഃഖങ്ങൾ ഇല്ലാണ്ടിയാക്കുന്നവൻ, പാപം ഇല്ലാണ്ടിയാക്കുന്നവൻ, ആനന്ദം തരുന്നവൻ, അതാണ് ഭഗവാന്റെ പേര് കൃഷ്. സത്ത് എന്നർത്ഥം. നാം അങ്ങോട്ട് ചേരുമ്പോഴോ ആനന്ദം, സത്ത് ചിത്ത് ആനന്ദം. കകാര കമലാകാന്ത ഗർഗരി തന്നെ പറയുന്നുണ്ട്, എന്ന് പറഞ്ഞാർത്ഥം കമലാകാന്ത ലക്ഷ്മീനാഥൻ, വിഷ്ണു എന്നർത്ഥം. ഋകാരോ രമയതീതി ച, ഋകാരം രമിപ്പിക്കുന്നവനെന്നർത്ഥം, സന്തോഷിപ്പിക്കുന്നവനർത്ഥം. ഷകാര ഷഡ്ഭാവപരിപൂർണ ഷാമുള്ളത് ഷഡ്ഭാവപരിപൂർണൻ, ഐശ്വര്യം, വീര്യം, യശസ്, ഇങ്ങനെ ഷഡ്ഭാവം, ഷഡ്ഭാവപരിപൂർണനാണ് ഇവൻ. നകാര ആനന്ദവാചക എന്നാണുള്ളത് ആനന്ദത്തെ സൂചിപ്പിക്കുന്നതാണ്. ഈ ഒന്നിനെ ആശ്രയിച്ചാൽ ആനന്ദം ഉണ്ടാവും. നകാരം കഴിഞ്ഞ ആ അഗ്നിഭുക്ക്, അഗ്നിയിൽ ഒരുങ്ങുന്നവൻ. കൃഷ്ണ വിസർഗണ്ടല്ലോ, വിസർഗേ നരനാരായണ, വിസർഗം നരനാരായണന്മാരെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഭഗവാനെ ആശ്രയിക്കൂ എന്ന് പറയാണ്ട പറയുന്നു. പണ്ട് അദ്ദേഹം വസുദേവരുടെ പുത്രനായിട്ട് ജനിച്ചത് കൊണ്ട് വാസുദേവൻ പേര്, അത് മാത്രല്ല വാസുദേവൻ എന്ന് പറഞ്ഞ അർത്ഥം എല്ലാ ലോകവും നിലനിൽക്കുന്നത് ഇവരിൽ, അതാണ് വാസുദേവൻ. നീ കാണുന്ന ബ്രഹ്മാണ്ഡം അത് നിൽക്കുന്നത് എവിടെയാണ്? അത് ഈ ഭഗവാനിലാണ്. അതുകൊണ്ട് വാസുദേവൻ, ദേവൻ, ദിവ് പ്രകാശിപ്പിക്കാൻ അർത്ഥം, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നവൻ, സമസ്ത ചിന്തകളെയും, പല ചിന്തകൾ നമുക്കുണ്ട് അതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്നവൻ ഭഗവാൻ കൃഷ്ണൻ. അങ്ങനെ ആ ഉണ്ണിക്ക് പേരിട്ടാണ് കൃഷ്ണൻ എന്ന് പേരിട്ടു. എല്ലാവർക്കും വീട്ടിൽ വിളിക്കാൻ ഭാഗത്തിന്, എളുപ്പം ആശ്രയിക്കാൻ ഭാഗത്തിന്, വലിയ വിദ്യാഭ്യാസം ഒന്നും ആവശ്യമില്ല കൃഷ്ണ എന്ന് വിളിക്കാൻ, വേണോ? ബുദ്ധിമുട്ടില്ല, തെറ്റാനൊരു പദവും തെറ്റാനൊരു അക്ഷരബോധമില്ല, എളുപ്പം ആശ്രയിക്കാം. ഭഗവാൻ തന്നെ പേര് കാണിച്ചു കൊടുക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ വെഞ്ചാമരം പോലുള്ള താടി പിടിച്ചങ്ങോട്ട് വലിച്ചപ്പം കർഷയതീതി കൃഷ്ണ, ആകർഷിക്കുന്നവൻ, എല്ലാവരെയും തന്നിലേക്ക് പിടിച്ചു വലിക്കുന്നവൻ കൃഷ്ണൻ എന്ന് ഉണ്ണിക്ക് ഗർഗാചാര്യര് പേരിട്ടു. സഹസ്രനാമോ വാ അനന്തനാമോ സിയാതെ, എത്ര പേരുകളുണ്ട് ഈ ഉണ്ണിക്ക്, കണക്കില്ല, എത്ര വേണമെങ്കിലും. സഹസ്രനാമമാണോ ആയിരം നാമേ ഉള്ളൂ? അല്ലല്ല, പിന്നത് അങ്ങോട്ട് തൽക്കാലം നിർത്തിയതാണ്, ഇത് കഴിയലായിട്ടുണ്ടാവില്ല, ബാക്കി ഇനി പിന്നെയാവാം എന്ന് പറഞ്ഞ് നിർത്തിയതാണ്. അവിടെ തീരൊന്നുമില്ല, നമുക്കൊക്കെ ഈശ്വരന്റെ പേരിടാൻ തന്നെ കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും സാക്ഷാത്കരിക്കേണ്ടത് ഈ ഭഗവാനെയാണ് എന്ന് സൂചിപ്പിക്കാനാണ്. ഈ നാമത്തെ സാക്ഷാത്കരിക്കണം, അല്ലെങ്കിൽ ജന്മ ലാഭാവില്ല, നഷ്ടമാവും എന്ന് ബോധിപ്പിക്കണം. അങ്ങനെ രണ്ടു ഉണ്ണികൾക്കും പേരിട്ടു. ഈ കൃഷ്ണനെ ആശ്രയിച്ചോളൂ, ദുഃഖങ്ങൾ ഉണ്ടാവില്ല, ശ്രേയസ്സുണ്ടാവും. ഈ കൃഷ്ണൻ ഗോകുലത്തെ ആനന്ദിപ്പിക്കുന്നു. എല്ലാ ആപത്തുകളിൽ നിന്നും ഈ ഉണ്ണി നിങ്ങളെ രക്ഷിക്കും, അതുകൊണ്ട് മുറുക്കി പിടിച്ചോളൂ ഈ ഭഗവാനെ എന്ന് പറയാതെ പറഞ്ഞു. ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞില്ല, എന്നാ പറഞ്ഞതൊക്കെയോ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് പറഞ്ഞതൊക്കെ ഭഗവാനെ ആശ്രയിക്കൂ എന്നാണ് പറഞ്ഞത്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പാകത്തിന് അങ്ങനെയങ്ങോട്ട് വർണ്ണിച്ചു. ആ നഗർഗാചാര്യ രണ്ടു ഉണ്ണികളെയും തിരിച്ചു കൊടുത്തു. ഗർഗാചാര്യരെ യശോദയും നന്ദഗോപരും നമസ്കരിക്കുന്നു. അങ്ങനെ ആ ഗർഗാചാര്യ തിരിച്ചു പോവുകയാണ്. ഇവിടെ ഉണ്ണികളുടെ ലീലകൾ വർണ്ണിക്കുകയാണ്. കാലേന വ്രജതാൽപേന ഗോകുലേ രാമകേശവും ജാനുഭ്യാം സഹപാണിഭ്യാം ബിന്ദമാണൗ വിജഹ്രതുഹു. കാലേന വ്രജ താൽപ്പേന കാലേന, അത് കായില് അവളേക്കും മുട്ട് കുത്താൻ തുടങ്ങി, എണീക്കാൻ തുടങ്ങി, ഓടാൻ തുടങ്ങി, ചാടാൻ തുടങ്ങി. ഈ ബാലലീലകൾ വർണ്ണിക്കുകയാണ്. എന്തിനാ ബാലലീല എന്ന് ചോദിച്ചാൽ കുട്ടികളുടെ കളി അത് ആർക്കാ ഇഷ്ടമില്ലാത്തത്? കുട്ടിക്കളിയില്ലെങ്കിൽ പിന്നെ വീടുറങ്ങി. കുട്ടികളുടെ കളിയാവുമ്പോ എല്ലാവരും ശ്രദ്ധിക്കും. ആ ബാലവൃദ്ധജനങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഭഗവാന്റെ ലീല ആടുകയാണ്.
അവരുടെ ഓട്ടം ചാട്ടം ഒക്കെ രസമാണ്. കാലേന വ്രതതാൽപ്പേന ഗുരുലേ രാമകേശവൂജാം സഹപാണിഭ്യം ലിംഗമാണോ വിചഹ്രതുഹു. അവര് മുട്ടുകുത്തി നടക്കും. അങ്ങനെ മുട്ടുകുത്തി നടക്കുന്ന സമയത്ത് പാദസരത്തിന്റെ ശബ്ദം കേൾക്കും. എവിടുന്നാണ് ഈ ശബ്ദം എന്ന് അന്വേഷിച്ച് മുട്ടുകുത്തണം നിർത്തുന്ന സമയത്ത് ശബ്ദവും നിൽക്കും. വീണ്ടും മുട്ടുകുത്തുന്ന സമയത്ത് വീണ്ടും ശബ്ദം കേൾക്കും, പുഞ്ചിലമ്പന്റെ ശബ്ദം. ശബ്ദം എവിടെ എന്ന് അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് ശബ്ദം കേൾക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഏട്ടൻ മുട്ടുകുത്തി അങ്ങോട്ട് പോയി, നടന്നങ്ങോട്ട് പോയി, കണ്ടു ഏട്ടന്റെ കാലിനാണ് ഈ ശബ്ദം. പോയി ആ പാദത്തിലുള്ള പാദസരം തട്ടി നോക്കുന്ന കൃഷ്ണൻ ഇങ്ങനെയുള്ള അവരുടെ ആ പ്രസൃതി കളികൾ കണ്ട് രണ്ടമ്മമാര് നോക്കി നിൽക്കുകയാണ്. അവര് മണ്ണിലും പൊടിയിലും ചളിയിലൊക്കെ മുട്ടുകുത്തി. അപ്പൊ അവരുടെ കാൽത്തളകളുടെ കിലുക്കം അത് കണ്ട് ഗോപസ്ത്രീകളൊക്കെ ഓടി വരും. വാരിയെടുക്കാനായിട്ട് നോക്കിയാൽ സമ്മതിക്കില്ല, പരിചയക്കേടുള്ളത് പോലെ. ഐസബലമുരാരേ പാണിജാനി പ്രചാരൈഹി കിമപി ഭവന ഭാഗാൻ ക്രൂഷയന്തൗ ഭവന്തൗ. വഴിപോക്കര് പോലും എല്ലാം മറന്നു നോക്കി നിൽക്കുന്നതാണ് ഈ രണ്ടു കുഞ്ഞുങ്ങളെ. അവർ മുട്ടുകുത്തിപ്പോയി അടുത്ത വീടുകളുടെ മുന്നിലൊക്കെ പോയി നിൽക്കും. എന്നാ ആ വീടുകളിലുള്ളവർക്ക് വിഷമമുണ്ടോ? സന്തോഷമുണ്ടോ? കാരണം ഈ രണ്ട് കുട്ടികളും ഈ രണ്ട് ബാലന്മാര് അവരുടെ വീടിന്റെ മുന്നിൽ നിൽക്കുമ്പോ വീടിനൊരു ചന്തം കൂടുകയാണ്, വീടിന് ഭംഗി കൂടുന്നു. കണ്ണാടി പോലുള്ള നിലം, അത് നോക്കുന്ന സമയത്ത് തന്നെ പോലെ തന്നെ തന്റെ പ്രതിബിംബം കാണുന്ന സമയത്ത് ദാ ഒരു കുഞ്ഞിവാവ എന്ന് പറഞ്ഞ് പിടിക്കാനായിട്ട് പോകുന്നു കൃഷ്ണൻ. നന്ദഗ്രഹം നോക്കിക്കഴിഞ്ഞാൽ കണ്ണാടി പോലെയാണ് നിലം. കൃഷ്ണൻ രാമനും ഇരിക്കുന്നു, ചുറ്റും കണ്ണാടികൾ. അവിടെയൊക്കെ ഇവരുടെ പ്രതിബിംബം കാണുന്ന സമയത്ത് താമരക്കാട് പോലെ തോന്നുകയാണ്. കൃഷ്ണന്റെ കണ്ണ് താമര പോലെ, മുഖം താമര പോലെ, ഉദരം താമര പോലെ, പാദം താമര പോലെ. മൃദു മൃദു വിഹസന്താവും വിഷദന്തവന്തൗ വദന പതിത കേശോ ദൃശ്യപാദാബ്ജദേശൗ ഭുജഗണിതകരാന്തവ്യാലകങ്കണാങ്കൗ മതിമഹരതമുച്ചൈ പശ്യതാം വിശ്വനൃണാം. ഇതൊരു പ്രസവിപ്പാണ് ഒന്നിച്ച് യശോദയും രോഹിണിയും നോക്കുകയാണ്. ഈ രണ്ടു ഉണ്ണികളെ നോക്കാൻ ഒരു പത്ത് പേരെ കിട്ടുമോ? ഒന്ന് രണ്ടു പേരെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അവരുടെ ആ പുഞ്ചിരി, മുത്തുപല്ലുകൾ, ആ മുഖത്തേക്ക് അഴിഞ്ഞ് വീണു കിടക്കുന്ന ചുരുണ്ട മുടി, അവരുടെ ഉള്ളംകാല്, മുട്ടുകുത്തി നടക്കുന്ന സമയത്ത് ഉള്ളംകാല് കാണാം, ഇപ്പം വേണച്ചാ കണ്ടോളൂ. എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും തുടങ്ങിയ പിന്നെ ഈ ഉള്ളംകാല് കണ്ടോളന്നില്ല. ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം ഈ യശോദത്തിന്റെ ഓർമ്മയ്ക്ക് ഉണ്ടായില്ലേ? എടുക്കാനായിട്ട് ഗതികൾ ഓടിച്ചെന്നാൽ പെട്ടെന്ന് അമ്മയുടെ നിലയ്ക്കും കൊണ്ട് ചാടുകയും അമ്മയുടെ അടുത്തിരിക്കുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല. ഗതികൾ നോക്കിക്കഴിഞ്ഞാൽ അവരെ നോക്കി വർത്തമാനം പറയും, ചിരി കളി ലോകിയൊക്കെ ഉണ്ട്. എടുക്കാൻ അങ്ങോട്ട് പുറപ്പെടുമ്പോൾ ഭാവം മാറുകയാണ്. ചില കുട്ടികൾ അങ്ങനെയാണ്, ആ കുട്ടികളുടെ സ്വഭാവമൊക്കെ കാണിക്കുന്നു. അനുസരതി ജനൗഹേ കൗതുക വ്യാകുലാക്ഷേ കിമപി കൃതമിനാദം വ്യാഹസന്തൗ ദ്രവന്തൗ വലിത വദന പത്മം പൃഷ്ഠതോ ദത്തദൃഷ്ടി കിമിവ ന വിദധാതേ കൗതുകം വാസുദേവ. ഗോതുകൾ എടുക്കാൻ ചെല്ലുമ്പോ വളരെ വിളിച്ചു ഓടും. എന്നിട്ടോ അമ്മയുടെ മടിയിലും കണ്ടിരുന്നിട്ട് അവരെ നോക്കിയൊരു പുഞ്ചിരിയുണ്ട്. അതുപോലെ അത് നോക്കി ആ ചിരി കണ്ട് ഗോതുകളെ സന്തോഷിക്കുകയാണ്. ഇനി ചളിലെങ്ങാനും ചാടിക്കഴിഞ്ഞാൽ യശോദയും രോഹിണിയൊക്കെ ചാടി അവരെ എടുക്കും. ഇത്രയും വില കൂടിയ പട്ടുസാരിയിൽ ചളിയാവില്ല എന്നുള്ള വിചാരം അവർക്കില്ല. ഓടി നടക്കുന്ന സമയത്ത് ഭഗവാന്റെ മേലെ മണ്ണാവണതും ചളിയാവണതും കണ്ട് ഋഷിമാര്, ഒരിക്കലും ചളി വിരളാത്ത മനസ്സുള്ള ഋഷിമാര് പറയുകയാണ്, ആ പരബ്രഹ്മത്തിന്റെ നിർമ്മലമായ പരബ്രഹ്മത്തിന് ചളി പുരണ്ടു എന്ന് പറഞ്ഞ് ആ ഋഷിമാരൊക്കെ നോക്കി രസിക്കുന്നു. മനോഹരമായിട്ടുള്ള കാഴ്ച. പിന്നീട് നിൽക്കാൻ പഠിച്ചു, ഓടാൻ പഠിച്ചു, ചാടാൻ പഠിച്ചു.
പശുക്കുട്ടി വെള്ളം കുടിക്കുമ്പോൾ അതിന്റെ തല പിടിക്കും, വെള്ളം കുടിച്ചത് എണീക്കുമ്പോൾ എണീക്കാൻ പഠിച്ചു, ഓടാൻ പഠിച്ചതോ പശുക്കുട്ടിയുടെ വാല് പിടിക്കും. അത് അമ്മ പശുവിന്റെ പിന്നാലെ ഓടുന്ന സമയത്ത് ഓടാൻ പഠിച്ചു. കുറച്ച് കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കക്കാനും പഠിച്ചു എന്ന് സംശയം. രാവിലെ ആയി കഴിഞ്ഞാൽ യശോദയുടെ ഗൃഹത്തിന്റെ മുന്നിൽ തിരക്കാണ്. സാധാരണ ഒരാൾ പറയും 100 പേര് കേൾക്കും, ഇനിയെ പതിവ് തിരിച്ച 100 പേര് പറയും, ഒരാളെ കേൾക്കാനുള്ളൂ. യശോദ കേൾക്കാൻ ഇരിക്കുന്നു. ഗോപസ്ത്രീകൾ വന്ന് പരാതി പറയാണ്, വത്സാൻ മുഞ്ചൻ കൊരുദാസമയേ ക്രോശ സഞ്ജാത ഹാസഹ. യശോദയെ, എന്റെ കൃഷ്ണന്റെ വികൃതി ലേശം നല്ല കേട്ടോ, ഇന്നലെ വന്നിട്ട് എന്തേണ്ടായി എന്നറിയോ, പശുക്കുട്ടികളെ അഴിച്ചുവിട്ടു. ഞങ്ങള് പാലും വെണ്ണയും തൈരും വിരി ജീവിക്കുന്നവരല്ലേ, പശുക്കുട്ടിയെ അഴിച്ചുവിട്ടാണ്ടാവ്. പശുക്കുട്ടി പോയി, പാലൊക്കെ കുടിച്ചു, എന്നിട്ടോ ഇപ്പൊ ദാ കടക്കാനായിട്ട് പോയപ്പോ ഒന്നുമില്ല. ഇവരാണത് ചെയ്തത്, ഇവന്റെ ചിരി. അത് കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇവൻ തന്നെയാണെന്ന്. യശോദ ചോദിക്കുകയാണ്, എന്തിനാ കൃഷ്ണ നീ ഇങ്ങനെ ചെയ്തത്? ചോദിച്ചാൽ കൃഷ്ണൻ പറയണം, അമ്മേ ഞാൻ ഇവിടെ അവതരിച്ച് തന്നെ അഴിച്ചുവിടാനാണ്, ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ. പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളായിട്ടിരിക്കുന്നവരാ നമ്മൾ. നമ്മളെയൊക്കെ രക്ഷിക്കാനായിട്ട്, ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട്, മുക്തി തരാനായിട്ടാണ് ഭഗവാൻ അവതരിച്ചത്. ആദ്യം ഈ പശുക്കുട്ടികളിൽ നിന്നങ്ങോട്ട് ആരംഭിക്കുക, അവരുടെയൊക്കെ കെട്ടുപൊട്ടിക്കുക ആദ്യം. പിന്നെ പിന്നെ നമ്മളിലും എത്തും, നമ്മളുടെ കെട്ടും ദുഃഖങ്ങളും ഭഗവാൻ പോക്കും. അത് മാത്രല്ല, ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി ദേവേ. ഭഗവാൻ അവതരിക്കുന്നത് ധർമ്മത്തെ സ്ഥാപിക്കാനാണ്. അമ്മയുടെ പാല് ഞാനല്ലേ കുടിക്കുന്നത്, അമ്മയുടെ പാല് കുട്ടിക്ക് അവകാശപ്പെട്ടതല്ലേ, അങ്ങനെയാണെങ്കിൽ പശുവിന്റെ പാല് പശുക്കുട്ടിക്ക് അവകാശപ്പെട്ടതല്ലേ എന്നാണ് ഭഗവാന്റെ ചോദ്യം. വത്സാൻ മുഞ്ചൻ കോരിദാസമയേ. ഇനി സമയത്താണോ അഴിച്ചുവിട്ടത്, അസമയത്താണോ ചോദിച്ചാൽ, കൃഷ്ണന്റെ ഭാവം എന്താ ചോദിച്ചാൽ, സമയമാണോ അസമയമാണോ എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കുക. നിങ്ങൾക്ക് ചിലപ്പം അസമയമാണെന്ന് തോന്നാം, അകാലത്തിൽ പൊലിഞ്ഞു പോയിന്നൊക്കെ നമ്മൾ പറയും. സമയത്ത് തന്നെയാണ്, പ്രാരംഭം തീർന്നാൽ ഞാൻ അഴിച്ചുവിടും. അത് ലോകദൃഷ്ടിയിൽ ചിലപ്പം സമയത്തല്ല എന്നൊക്കെ തോന്നിയേക്കാം എന്നൊക്കെ അർത്ഥം. സ്തേയം, സ്തേയോഗം, പലതരത്തിലുള്ള യോഗങ്ങളുണ്ട്, കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം. ഇതിപ്പം കൃഷ്ണാവതാരത്തിൽ സ്തേയോഗം. എളുപ്പം ആളുകളുടെ ശ്രദ്ധ നേടാൻ സാധിക്കുക കക്കുമ്പോഴാണ്. ആ ഗോപസ്ത്രീകളെ മുഴുവൻ തന്നിലേക്ക് ആകർഷിക്കാനായിട്ട് ഭഗവാൻ ദാ സ്തേയോഗം. മേൽപ്പത്തോട് പറയും, ചാരുണാചോരണേന, ചാരുണാചോരണേന, മനോഹരമായി കട്ടു എന്നാണ്. അങ്ങനെ ആരും പറയാറുണ്ടോ, മനോഹരമായിട്ട് കട്ടു? ഒരു കള്ളം ഇന്നലെ മനോഹരമായി വന്ന്, മനോഹരമായി പൂട്ട് പൊളിച്ച്, മനോഹരമായി കട്ടു എന്നൊന്നും പറയില്ല. പിന്നെ എന്താ ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം? ഹൃദയമഭിമുഷിത്വാണ്. വെണ്ണ കക്ക, പാല് കക്ക എന്നുള്ള വ്യാജേന ഭഗവാൻ കക്കണത് എന്താ? അവരുടെ ഹൃദയമാണ്. ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ ഒന്നും കക്കുന്നില്ല. ഗോപസ്ത്രീകളെ അടുത്ത് വന്ന് നീ കട്ടില്ലേ എന്ന് ചോദിച്ചാൽ കൃഷ്ണൻ പറയും, ഞാനാ കേട്ടത്, നീയല്ലേ കേട്ടത്, നിങ്ങളല്ലേ കേട്ടത്, ഇതൊക്കെ വാസ്തവത്തിൽ എന്റെയാ. അവർക്കതിന്റെ അർത്ഥം മനസ്സിലാവണില്ല. സത്യമാണ് ഭഗവാൻ പറഞ്ഞത്, ഇതൊക്കെ ഭഗവാന്റെ, നമ്മളാണിത് കട്ടുവച്ചത്. ഈശാവാസ്യമിതം സർവം, ഇതൊക്കെ ഭഗവാന്റെയാണ്, നമ്മളത് കട്ടനുഭവിക്കുന്നു. അത് മാറ്റി വിനയത്തോടുകൂടി ഭഗവാൻ നിവേദിച്ചിട്ട് പ്രസാദഭാവത്തിൽ ഭക്ഷിക്കൂ, അനുഭവിച്ചോളൂ. അനുഭവിക്കേണ്ട പറയണില്ലല്ലോ, ഭഗവാന് കൊടുത്തിട്ട് അനുഭവിക്കുക. ഭഗവാന്റെ പ്രസാദം എന്നുള്ള മട്ടിൽ ഈ കാണവൊക്കെ അനുഭവിക്കാം, വിനയത്തോടുകൂടി അനുഭവിക്കുക. അത് ചെയ്യാണ്ട് വന്നാൽ വിഷമാണ്. മർക്കാൻ ഭോക്ഷ്യൻ വിഭജതി സചേർന്നാത്തി ഭാന്തം വിനത്തി. പലതരത്തിലുള്ള പ്രസക്തികൾ ഗോപസ്ത്രീകൾ തന്നെ മറക്കരുത്, അത്രേ ഭഗവാൻ ഉദ്ദേശമുള്ളൂ. അതിന് പാകത്തിന് ഓരോരോ ലീലകൾ, എന്തെങ്കിലും കുസൃതികളെ കാണിച്ച് ഭഗവാൻ മടങ്ങിപ്പോയി. ഒരു ഗോപി പറഞ്ഞത് എന്താ വെച്ചാൽ, അവൻ കഴിച്ചോട്ടെ, ഞങ്ങൾക്ക് ആക്ഷേപമില്ല യശോദെ, ഇത് അവൻ കൊടുക്കുന്നത് പശുക്കുട്ടികൾക്ക്, ഈ പൂച്ചക്കുട്ടികൾക്കും കുരങ്ങന്മാർക്കൊക്കെ കൊടുക്കുകയാണ്. മർക്കാൻ ഭോക്ഷ്യൻ, ബാക്കിയുള്ളത് പൂച്ചകൾക്ക് കൊടുക്കും, കുരങ്ങന്മാർക്ക് കൊടുക്കും. ഇത് കണ്ടപ്പം വാശി തോന്നി, കൃഷ്ണനെ കൃഷ്ണനെടുക്കാൻ ഒന്നും ഉണ്ടാവരുത്, വന്ന് ലജ്ജിച്ചു പോണം എന്ന് കരുതി ഗോപസ്ത്രീകൾ ഇതിനൊന്നും വയ്ക്കാതെ വരും. കൃഷ്ണൻ വന്നു പാല് വെച്ച പാത്രത്തിൽ നോക്കി, ഒന്നും കണ്ടില്ല. തൈരോ വെണ്ണ അതൊക്കെ വെക്കുന്ന പാത്രത്തിൽ നോക്കി, ഒന്നും കണ്ടില്ല. അതങ്ങോട്ട് കാണാതെ വന്ന സമയത്ത് എന്റെ കയ്യിലുള്ള ഓടക്കോട് കൊണ്ടൊരു അടിയം ഇട്ട് കൊടുത്തു, ആ പാത്രം അങ്ങോട്ട് പൊട്ടിച്ചു, ആ പാത്രങ്ങളൊക്കെ തല്ലി തകർത്തു എന്നാണ്. അത് മാത്രല്ല, യാത്യുപക്രോശ്യതോകാൻ, രാത്രി സമയം ആ ഉറങ്ങിക്കിടക്കണ കുട്ടികളെ ഒരു നുള്ളം കണ്ട് കൊടുത്ത് ഭഗവാൻ ഓടി അങ്ങോട്ട് പോയി. വാശി കുട്ടിയാണ്, എങ്ങനെയൊക്കെയോ അതിനെ കിടത്തി ഉറക്കിയതാ. ഈ രാത്രി സമയം വന്ന്, 11 മണിക്ക് രാത്രി വന്ന്
ആ കുട്ടി അങ്ങോട്ട് നുള്ളി അങ്ങോട്ട് പോയി. എന്ത് തെറ്റ് ചെയ്തു ആ കുട്ടി എന്നാണ്. ഇപ്പം ജനിച്ച കുട്ടി 6 മാസമായിട്ടുള്ള കഷ്ടി, ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തു, എന്തിനാണ് ഈ കൃഷ്ണൻ ഇങ്ങനെ ദ്രോഹിക്കണമെന്ന് ചോദിച്ചാൽ ഭഗവാൻ പറഞ്ഞാൽ ഇവിടെ ജനിച്ചില്ലേ, അതെന്നാണ് വലിയ തെറ്റ്, ഇവിടെ ജനിക്കേണ്ടി വന്നില്ലേ, കഴിഞ്ഞ ജന്മം നേരാവണ്ണം കർമ്മ അനുഷ്ഠിക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ ജനിക്കേണ്ടി വന്നത്. അതുകൊണ്ട് നുള്ളി എന്തിനാ ചോദിച്ചാൽ ഈ ജന്മം വേണ്ടതുപോലെ കഴിയുകയാണ്, ഭഗവാൻ സന്തോഷിക്കാൻ ഭാഗത്തിന് കർമ്മ അനുഷ്ഠിച്ചും കൊണ്ട് അതിൽ ബന്ധമില്ലാണ്ട കഴിഞ്ഞോളണം എന്ന് കാണിക്കാനാണ് ഉപക്രോശ്യതോടാൻ രണ്ടായ കുട്ടികളെയൊക്കെ ദ്രോഹിക്കുന്നതെന്നാണ്. പാത്രം പൊട്ടിക്കഴിഞ്ഞാൽ യശോദ എന്ത് ചെയ്യും? യശോദ പറഞ്ഞതെന്ന് വെച്ചാൽ ഗോപസ്ത്രീകളെ പാത്രത്തിന്റെ കണക്ക് പറഞ്ഞാൽ മതി, കൃഷ്ണൻ പൊട്ടിച്ചു പൊട്ടിച്ചു എന്നിങ്ങനെ പറയണ്ട, പാത്രത്തിന്റെ കണക്ക് പറഞ്ഞാൽ അത്രയ്ക്കും സ്വർണത്തിന്റെ പാത്രം ഞാൻ അങ്ങോട്ട് തരാമെന്നാണ്. അങ്ങനെ പൊട്ടിയ പാത്രത്തിന് പകരം സ്വർണത്തിന്റെ പാത്രം കൊടുത്തു എന്നാണ്. ഭഗവാന് തന്നെയാ വേണ്ടത്, തന്റെ ഗൃഹത്തിൽ ധാരാളം സമ്പത്തുണ്ട്, അതെല്ലാവരിലും അങ്ങോട്ട് എത്തട്ടെ, തന്റെ ചുറ്റുമുള്ള ദരിദ്രരായിട്ടുള്ള ഗോപികമാരുടെ വീട്ടിലേക്ക് എത്തട്ടെ, അവരൊക്കെ സന്തോഷിക്കട്ടെ, ഇതാണ് ഭഗവാന്റെ ഭാവം. സ്വർണപാത്രം യശോദ കൊടുക്കുന്ന സമയത്ത് ഗോപികമാർക്ക് വിഷമം, ഇനി ഇത് വാങ്ങിക്കഴിഞ്ഞാൽ കൃഷ്ണൻ ഇനി തന്റെ വീട്ടിലേക്ക് വരില്ലേ, വാങ്ങാൻ മടി. യശോദ നിർബന്ധിക്കുകയാണ്, വാങ്ങൂ വാങ്ങൂ നിർബന്ധിക്കുമ്പം അവർ നോക്കണതായി, അവർ കൃഷ്ണനെ നോക്കുകയാണ്, നീ ഇനി വരാണ്ടിരിക്കുവോ കൃഷ്ണ, ഞാൻ ഈ സ്വർണപാത്രം വാങ്ങിയ നീ ഇനി വരാണ്ടിരിക്കുവോ. ഭഗവാൻ പുഞ്ചിരിച്ച തലയാട്ടാണ്, വാങ്ങിക്കോളൂ, ധൈര്യമായിട്ട് വാങ്ങിക്കോളൂ, ഞാൻ വരാണ്ടിരിക്കില്ല, അങ്ങനെ തോന്നുന്നുണ്ടോ? ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, പശുക്കുട്ടി പാല് കുടിക്കുന്ന സമയത്ത് ഓടിപ്പോയി അതിനെ കുടിച്ചു മാറ്റി പാല് കുടിക്കുന്നത് നേരിട്ട് ഭഗവാൻ പശുവിന്റെ കിട്ടുന്ന പാല് കുടിക്കുന്നു. കാളക്കുട്ടൻ ഓടി വരുമ്പോ അതിനെ അതിന്റെ ആ നെറ്റിയിൽ കൈ വെച്ച് ഉന്തുന്നു, ഇനി അതിനെ അനുഗ്രഹിക്കുകയാണോ എന്തറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള മനോഹരങ്ങളായിട്ടുള്ള ലീലകള്, പക്ഷികൾ പറക്കുന്ന സമയത്ത് അതുപോലെ പറക്കുന്നു, അതിനെ പിടിക്കാനായിട്ട് പുറപ്പെടുന്നു. പ്രതിനവനവനീതം ഗോപികാദത്തനിച്ഛൻ കളപദമുപദായൻ കോമളം ക്വാപി നൃത്യം. ഗോപികൾ എന്ത് പറഞ്ഞാലും അതനുസരിക്കും, നൃത്തം വയ്ക്കാൻ പാടാൻ നൃത്തം വയ്ക്കും, പാട്ട് പാടാൻ പറഞ്ഞാൽ പാട്ട് പാടും. പക്ഷെ കണ്ടീഷൻ എന്താ ചോദിച്ചാൽ ആദ്യം വെണ്ണ തരണം, വെണ്ണ തന്നാൽ നൃത്തം വയ്ക്കാം, ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ നൃത്തമൊക്കെ വെച്ചിട്ട് ഗോപികമാരെ പറ്റിച്ചാലോ. എന്നാൽ വെണ്ണ കൊടുത്താലോ, വെണ്ണ കൊടുത്താൽ പറയും ഇത്ര വെണ്ണയ്ക്ക് ഞാൻ 24 മണിക്കൂർ ഡാൻസ് കളിക്കൊന്നുമില്ല, ചെറിയ വെണ്ണയാണെങ്കിൽ കുറഞ്ഞ നേരം ഡാൻസ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പലതരത്തിൽ വർത്തമാനം പറഞ്ഞ് ആ ഗോപസ്ത്രീകളൊക്കെ അവരുടെയൊക്കെ ഹൃദയത്തിലേക്ക് ഭഗവാൻ അങ്ങനെ അതാണ് ഹൃദയമാപി മൂഷിത്വ, അവർക്ക് ശോകവുമില്ല എന്നാണ്, ഗോപികമാർക്ക് രോഷവുമില്ല ശോകവുമില്ല, ദേഷ്യവും തോന്നിയിട്ടില്ല, ദുഃഖവും ഉണ്ടായിട്ടില്ല. എന്താ കാരണം? ഇതൊക്കെ മനസ്സിലല്ലേ ദേഷ്യവും ദുഃഖവും, മനസ്സ് തന്നെ കൃഷ്ണൻ എടുത്തുകൊണ്ടുപോയിന്നാണ്. വെണ്ണ കക്കുക എന്നുള്ള ലീല അത് വാസ്തവം പറഞ്ഞ നമ്മുടെ മനസ്സ് തന്നെയാണ് വെണ്ണ. ചിത്തമാണ് ആ വെണ്ണ, ചിത്തമാണ് കക്കുന്നത് മനസ്സ്, അതും വെളുത്ത വെണ്ണ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ മനസ്സാവണം എന്നർത്ഥം. അത് ഉയരത്തിൽ വെച്ച ഉറിയിൽ കെട്ടിത്തൂക്കിയ ഉയരത്തിൽ വെച്ച മനസ്സ് പറഞ്ഞാൽ ഉയർന്ന മനസ്സ്, ലൗകികമായിട്ടുള്ള മനസ്സല്ല, ഉയർന്ന മനസ്സ്, ലോക വിഷയങ്ങളെപ്പറ്റി ചിന്തിക്കാതെ ഈശ്വര വിഷയങ്ങൾ മാത്രം ധ്യാനിക്കുന്ന ആ മനസ്സ്, ദാത്തമായ മനസ്സ്, അതും ഒളിപ്പിച്ചു വെച്ച വെണ്ണ കക്കണു പറഞ്ഞാലോ ആർക്കും കൊടുക്കാതെ വെച്ച മനസ്സ്, ആർക്കും കൊടുത്തിട്ടതിനെ മോശാക്കിയിട്ടില്ല, ഒളിപ്പിച്ചു വെച്ചത്, രഹസ്യമായിട്ട് വെച്ചത് എന്ന് പറഞ്ഞാൽ ആർക്കും കൊടുക്കാത്ത മനസ്സ്, അത് വന്ന് ഭഗവാൻ കക്കും എന്ന് പറഞ്ഞാൽ വന്നെടുത്തുകൊണ്ടുപോകും. നമ്മൾ നീട്ടൊന്നും വേണ്ട ഭഗവാന്റെ നേരെ, ചിലപ്പോ നീട്ടിയെടുക്കൂല, വന്നെടുത്തു കൊണ്ടുപോകും. ഇങ്ങനെയാണ് ലോകത്തെ ജീവിക്കേണ്ടതെന്ന് കാണിക്കുകയാണ്. ചിലപ്പോ നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ തോന്നും ആ ഗോപസ്ത്രീകൾ ഇങ്ങനെയൊക്കെ പരാതി പറയേണ്ടത് അവർക്കുള്ള ദേഷ്യം കൊണ്ടാണോ എന്ന്. അല്ല, ഒരു ദിവസമെങ്ങാനും ഭഗവാൻ അവരുടെ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ അവർക്ക് വലിയ വിഷമം. അവർ രാവിലെ വെണ്ണെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ സങ്കല്പം എന്താ, ഇത് കൃഷ്ണന്, ഇന്ന് കൃഷ്ണൻ വരും, ഇന്ന് കൃഷ്ണൻ എടുക്കും, ഇതാണ് അവരുടെ ഭാവം. പിന്നെ എന്തിനാണ് വന്നിട്ട് ഈ യശോദയോട് ഇങ്ങനെ പരാതി പറഞ്ഞത് ചോദിച്ചാൽ, ഇത്തം സ്ത്രീഭിഹി സഭയ നയന ശ്രീമുഖാലോകിനീഭിഹി,
അവർ വന്നിങ്ങനെ പരാതി പറയുന്ന സമയത്ത് അവർ പറയുന്നത് യശോദയുടെ ആണെങ്കിലും അവരുടെ നോട്ടം കൃഷ്ണനെ നോക്കുകയാണ് അവർ. യശോദയുടെ പിന്നിൽ സാരി പിടിച്ചു നിൽക്കുന്ന കൃഷ്ണൻ അവരെ നോക്കി കണ്ണുരുട്ടണത്, അവരെ നോക്കി പുരികം മുളയ്ക്കുന്നത്, അവരെ നോക്കിയിട്ട് കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നത്, വെച്ചിട്ടുണ്ട് നിനക്ക്, നാളെ നിന്റെ വീട്ടിലേക്കാണ് വരുന്നത് എന്നൊക്കെ ഭഗവാൻ അങ്ങനെ പറയുമ്പോൾ ഭഗവാന്റെ ആ ഭാവം നവരസങ്ങൾ കാണാൻ ഭഗവാൻ ചീത്ത വിളിക്കുന്നത്, ഭഗവാൻ കണ്ണുരുട്ടുന്നത്, ഭഗവാൻ പുഞ്ചിരിക്കുന്നത്, ഇങ്ങനെയുള്ള ആ ഭഗവാന്റെ ഭാവങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് അവര് ഇങ്ങനെ പരാതി പറഞ്ഞതെന്നാണ്. ഇങ്ങനെ തന്റെ ലീലകളെ കൊണ്ട് ആ ഗോപികളെ തന്നിലേക്ക് ആകർഷിച്ചു. അവർക്ക് വേറെ ജോലികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് കർമ്മയോഗം. ഈശ്വര സ്മരണ കൊണ്ട് കർമ്മങ്ങളൊക്കെ കണ്ടിട്ട് താനെ ഇല്ലേണ്ടിയവർ, അത് പ്രത്യേകിച്ച് വിവരമൊന്നും ഇല്ലാത്ത സ്കൂളിലൊന്നും പോവാത്ത ആ ഗോപസ്ത്രീകൾക്ക് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എളുപ്പം ലഭിച്ചു എന്ന്. ഒരിക്കൽ ആ അമ്മയ്ക്കും യശോദാമ്മയ്ക്കും തന്റെ ആ വികൃതി ഇങ്ങോട്ട് കാണിച്ചു കൊടുത്തു. ഒരു ദിവസം കളിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കുറച്ച് കുട്ടികൾ ഓടി വരികയാണ്. കുട്ടികളുടെ പിന്നിൽ മുഖം ഉറപ്പിച്ചുകൊണ്ട് തല താഴ്ത്തി കൊണ്ട് കൃഷ്ണനും വരുന്നുണ്ട്. അമ്മ ഓടി വന്നു, എന്തോ ഒപ്പിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലായി. എന്താണ്ടായതെന്ന് ചോദിച്ചു. കുട്ടികൾ പറയാണ്, പറയട്ടെ കൃഷ്ണ, ഞങ്ങൾ പറയട്ടെ എന്നൊക്കെ പറഞ്ഞു. പറയൂ, എന്താണ്ടായത് പറയൂ എന്ന് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു, കൃഷ്ണോ മൃതം ഭക്ഷിതവാൻ, കൃഷ്ണൻ മണ്ണു തിന്നു എന്നിട്ട് പറഞ്ഞു. അത് കേട്ട സമയത്ത് യശോദയ്ക്കുണ്ടായ ദേഷ്യം, ധാരാളം മണ്ണും പാലും പെടുന്ന് കുടിക്കുന്നുണ്ട്, പോരാത്തവന് കട്ടും തിന്നുന്നുണ്ട്, ഇനി അതും പോരാനിട്ട് മണ്ണും തിന്നി. കസ്മാൻ മൃതമദാന്താത്മൻ ഭവാൻ ഭക്ഷിതവാൻ ഗഹ. ഒരു മയിൽപ്പീലി കണ്ടെടുത്ത് കൃഷ്ണന്റെ നേരെ കണ്ട് ആ സാരിത്തലപ്പ് അരയിലും കണ്ട് കുത്തി മുട്ടി കണ്ട് കെട്ടി കണ്ണുരുട്ടി കൃഷ്ണന്റെ കൈ രണ്ട് കൂട്ടിപ്പിടിച്ച് ചോദിക്കുകയാണ്, കസ്മാൻ മൃതമത അന്താത്മൻ, എന്തിനാ നീ ആ മണ്ണ് തിന്നത്? കൃഷ്ണൻ പറഞ്ഞു, ഞാൻ കഴിച്ചിട്ടില്ല അമ്മേ. നാഹം ഭക്ഷിതവാനംബ, നീ കഴിച്ചിട്ടില്ല എന്ന് പറയണോ? വദന്തിതാവകാഹിയതേ കുമാരാസ്തെ അഗ്രജോപ്യം, നിന്റെ ഏട്ടനടക്കം പറഞ്ഞിട്ടുണ്ടല്ലോ, ബലരാമനും പറഞ്ഞിട്ടുണ്ടല്ലോ നീ മണ്ണ് തിന്നു. ബലരാമനാരാ, ഏട്ടനാരാ, ഹരിശ്ചന്ദ്രന? കളവ് പറയാണ്, സർവേ മിഥ്യാഭിശംസിനഹ, എല്ലാവരും പറഞ്ഞത് മിഥ്യയാണ്. മിഥ്യ പറഞ്ഞാൽ ബ്രഹ്മസത്യം ജഗത് മിഥ്യ, അമ്മേ ഇവിടൊക്കെ മിഥ്യയാണ്, നീ കാണുന്നു സത്യമല്ല അമ്മേ. ഈ പറയണ വേദാന്തം മനസ്സിലാക്കാനുള്ള ശേഷിയായ ഇടയപ്പണ്ണുണ്ടോ? ഈ കാണുന്നതൊക്കെ മിഥ്യ, ഉള്ളത് സത്യം, അത് ഞാൻ തന്നെയാണ്. സത്യം എന്നത് ബ്രഹ്മം അത് തന്നെ എന്നാണോ ഈ ഉണ്ണി പറയണത് അറിയില്ല, അല്ലെങ്കിൽ അവിടെ മിഥ്യ എന്നുള്ള പദത്തിന്റെ ആവശ്യം എന്താ? യദി സത്യഗിരസ്തർഹി സമക്ഷം പശ്യത്തെ മുഖം. ഇനി അമ്മയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ അമ്മ കണ്ടോളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ വായങ്ങട്ട് തുറന്നു സത്യം കാണിച്ചു കൊടുക്കുകയാണ്, പരമമായ സത്യം കാണിച്ചു കൊടുക്കുകയാണ്. എന്താ പരമമായ സത്യം? ഈ കാണുന്ന എല്ലാം യാതൊന്നു കാണുന്നതും നാരായണ പ്രതിമ, ഈ കാണുന്നതൊക്കെ ഭഗവാനാണ്, ഭഗവാനല്ലാണ്ട് ഒന്നുമില്ല. സർവം ഖലു ഇതം ബ്രഹ്മ, അത് ബോധിപ്പിച്ചു കൊടുക്കുകയാണ്. അധികം മണ്ണ് കാണണമെന്ന് മോഹിച്ചില്ല, രണ്ട് തരി മണ്ണ് കാണണമെന്ന് യശോദ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ ഭഗവാൻ വായങ്ങട്ട് തുറന്ന സമയത്ത് ഭൂലോകം, ഭൂവർലോകം, സുവർലോകം, ജഡർലോകം, മഹർലോകം, തപോലോകം, സത്യലോകം എല്ലാം കണ്ടു ബോധിപ്പിച്ചു കൊടുത്തു. ഈ കാണുന്നതൊക്കെ അമ്മേ ഞാൻ തന്നെ, കാട്, സമുദ്രം, ആകാശം എല്ലാം കൃഷ്ണന്റെ വായിൽ കാണാത്തതായിട്ട് എന്തുണ്ട്? എല്ലാം കണ്ടു എന്നാണ്. ഇത്തം വിദിത തത്വായാം ഗോപികായാം സ ഈശ്വരഃ. ആ ഇടയപ്പണ്ണിന് പരമാർത്ഥ ബോധം ഉണ്ടാക്കിക്കൊടുത്തു. എന്റെ ഉണ്ണി സാധാരണക്കാരനല്ല, വെറും ഉണ്ണിയല്ല, ഇത് പരബ്രഹ്മം തന്നെയാണ് എന്ന് ആ അമ്മ അറിഞ്ഞു. തത്വജ്ഞാനം വേണോ? അത് എളുപ്പത്തിൽ കൊടുക്കും ഭഗവാൻ, ഭഗവാനെ ആശ്രയിച്ചാൽ കിട്ടും. എളുപ്പത്തിൽ കിട്ടി യശോദയ്ക്ക്, വായിലെ വിശ്വം മുഴുവൻ കാണിച്ചു കൊടുത്ത പോലെ എളുപ്പത്തിൽ. പക്ഷെ എന്ത് വേണം? ആശ്രയിക്കണം, അതാണ് മുഖ്യം, അത് കാണിച്ചു തരാണ്. ഇതെല്ലാം കണ്ട് യശോദയ്ക്കാകെ പരിഭ്രമമായി. ഈ കാണുന്നത് സത്യമാണോ അല്ല സ്വപ്നമാണോ? ഇനി ഉണ്ണിയൊരു അമാനുഷികനാണോ? എന്താണെന്ന് മനസ്സിലാവാതെ കുറച്ചു നേരം ഇരുന്നു. ഉണ്ണിയുടെ ബോധ്യമായി ഈ കാണുന്നത് പരബ്രഹ്മം തന്നെ, ഭഗവാൻ തന്നെ. ആ ഭഗവാനെ, ആ പരബ്രഹ്മത്തെ ഞാൻ ഇതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ ആ യശോദ അമ്മ കൃഷ്ണനെ നമസ്കരിക്കുകയാണ്. ഞാൻ യശോദയാണ്, അന്ധഗോപുരന്റെ ഭർത്താവാണ്, ഈ കൃഷ്ണന്റെ മകനാണ്, ഇവിടുത്തെ ഗോപന്മാരും ഗോപികളും പശുക്കളും എന്റേതാണ്, ഞാൻ ഗോകുലത്തിന്റെ മുഴുവൻ റാണിയാണ്, ഇവരുടെ തോന്നലുകളൊക്കെ
ഏതൊരു ഭഗവാന്റെ മായ കൊണ്ടാണോ തോന്നപ്പെടുന്നത്, ആ മായാധീശന്, ആ മായയുടെ ഉടമയ്ക്ക്, സർവേശ്വരന് നമസ്കാരം. ആ ഭഗവാൻ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞ് അമ്മ തൊഴിൽ നമസ്കരിക്കുകയാണ്. ഇങ്ങനെയുള്ള ചിന്തകളാൽ തത്വബോധം വന്ന ആ അമ്മയെ ഭഗവാൻ പുത്രസ്നേഹ സ്വരൂപിണിയായ മായ കൊണ്ട് മയക്കിയാണ്. ഇങ്ങനെ ശരിയാവില്ല, അമ്മ തന്നെ ബ്രഹ്മമായിട്ട് കണ്ടാൽ പിന്നെ കളികൾ നടക്കുമോ? ഭഗവാൻ മനസ്സിലായി, അമ്മ ആദ്യം പരിഭ്രമിച്ചു, ഇപ്പൊ കാര്യങ്ങളൊക്കെ ബോധ്യായി, ഇങ്ങനെല്ലാം ബോധ്യായ ശരിയാവില്ല എന്ന് കരുതി തന്നെ നോക്കി രോമാഞ്ചമണിഞ്ഞ് ആനന്ദ കണ്ണീര് വിട്ട് തൊഴിൽ നിൽക്കുന്ന ആ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് കണ്ണൻ അരക്കെട്ടിൽ അങ്ങോട്ട് പിടിച്ച് മുഖത്തേക്ക് നോക്കി പാല് വരൂ പാല് വരൂ എന്നങ്ങോട്ട് പറഞ്ഞ സമയത്ത് ആ ഭഗവാന്റെ തൊടുത്ത കള്ളത്തരം, ആ കൊഞ്ചിയുള്ള വിളി, ആ വിടർന്ന കണ്ണും അത് കണ്ട അമ്മ മോഹിച്ചു. എന്റെ ഉണ്ണീ എന്നും പറഞ്ഞ് ആ വാരിയെടുത്തു ഭഗവാനെ. വാത്സല്യം എഴുതുക, നല്ലോണം ആ കണ്ണന്റെ വായിലേക്ക് നോക്കുകയാണ് അമ്മ. നേരത്തെ കണ്ടതൊക്കെ ഭഗവാൻ നോക്കിയൊന്ന് ചിരിച്ചു, ഒരു കള്ളച്ചിരി. എന്റെ അമ്മയ്ക്ക് വേണ്ടി മാത്രം ആരോടും പറയണ്ട എന്നാണോ അർത്ഥം? ഇങ്ങനെ യശോദയ്ക്ക് മാത്രമായിട്ട് കൊടുക്കുന്ന ചില സമ്മാനങ്ങൾ ഇതൊക്കെ കേട്ട സമയത്ത് പരീക്ഷത്ത് ചോദിക്കുകയാണ്, എന്ത് പുണ്യമാണ് ചെയ്തത് യശോദ? എന്ന തപം സൈതനേ യശോദ, എന്ന തപം സൈതനേ. ഈ പരബ്രഹ്മത്തെ ഇങ്ങനെ കളിപ്പിക്കാനും കുളിപ്പിക്കാനും എണ്ണ തേപ്പിക്കാനും ഒരുക്കാനും മൽപ്പീര് ചേർത്താനും കണ്ണെഴുതാനും എന്ത് ഭാഗ്യം ചെയ്തു, എന്ത് തപസ്സാ ചെയ്തത്, എന്ത് വ്രതം നോറ്റു? ആരാണ് യശോദ? ആരാണ് നന്ദഗോപുരൻ? വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ട് ജനിച്ചുവെങ്കിലും കൃഷ്ണന്റെ കൊഞ്ചിയിലുള്ള അമ്മ എന്നുള്ള വിളി കേൾക്കാൻ അത് യശോദയ്ക്കല്ലേ സാധിച്ചത്? അച്ഛാ എന്നുള്ള വിളി കേൾക്കാൻ, കൊഞ്ചി കൊണ്ടുള്ള വിളി, ഭഗവാന്റെ ബാല്യലീലകൾ ഇതൊക്കെ കാണാൻ നന്ദഗോപുരക്കും യശോദയ്ക്കല്ലേ സാധിച്ചത്? ആരാത്? നന്ദ കിമകരോ ബ്രഹ്മൻ ശ്രേയ ഏവം മഹോദയം യശോദാച മഹാഭാഗ പപൗയസ്യാഹസ്തനം ഹരിഹി. ഇപ്പോഴാണ് ശ്രീശുഗർ പറഞ്ഞു കൊടുത്തു, ദ്രോണോ വസൂനാം പ്രവരോധരയാ സഹ ഭാര്യയാ കരിഷ്യമാണാദേശാൻ ബ്രഹ്മണസ്തമുവാച. ആരാണ് ഈ നമ്പർ, ആരായ യശോദ എന്ന് ചോദിച്ചാൽ ദേവന്മാരുടെ ഇടയിൽ ഒരു വസു, അയാളുടെ പേര് ദ്രോണൻ എന്നാണ്. ആ ദ്രോണനാണ് നന്ദഗോപരായിട്ട് വന്നത്. അദ്ദേഹത്തിന്റെ പത്നിയായ ധര, അവളാണ് ഇവിടെ ഭൂമിയിലിപ്പം ഗോകുലത്തില് യശോദയായിട്ട് വന്നത്. ഇതിലേക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ ബ്രഹ്മദേവന്റെ കയ്യിൽ നിന്ന് വരം വാങ്ങിയവർ ഭക്തി ഉണ്ടാവണം, നിർമ്മലമായ ഭക്തി ഉണ്ടാവണം. അതുകൊണ്ടാണ് ഇങ്ങനെ കൃഷ്ണനെ സേവിക്കാനും ഇങ്ങനെ സുലഭമായിട്ട് ഭഗവാനെ കിട്ടാനും അവർക്ക് സാധിച്ചത്. അതാണ് കാരണം എന്ന് പറയുകയാണ്. അതുപോലെ നമുക്കും സത്സംഗത്തിലൂടെ ഈ ഭഗവാനെ സുലഭമായിട്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ആ ഭഗവാൻ കൃഷ്ണൻ അനുഗ്രഹിക്കട്ടെ. ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.